ഹായ് ഫ്രണ്ട്സ്, സിജു മുളന്തുരുത്തി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ച് എങ്ങനെ ഒരു ജിറാഫ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മളൊരു അതിൻ്റെ സ്ട്രക്ചറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 അടി പൊക്കമുള്ള ജിറാഫിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കമ്പിയൊക്കെ വെച്ച് സംഭവം സെറ്റപ്പാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് തുണി തെർമോക്കോളൊക്കെ വെച്ച് നിറച്ച് പുറമെ നെറ്റ് അടിച്ചിട്ടുണ്ട്. നെറ്റ് അടിച്ച് ആ നെറ്റിലാണ് നമ്മൾ സിമെൻറ്റ് തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാനേ പറ്റില്ല, കാരണം അതുപോലത്തെ വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 400 കിലോ അടുത്ത് ഇതുണ്ട്. ഇതിൻ്റെ ഇത് രണ്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തലഭാഗം ഒരു 4 അടിയോളം നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്, കാരണം അതൊരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിടാൻ പാകത്തിനുള്ള സെറ്റപ്പിലാണ് ഇത് ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് പ്രൈമറൊക്കെ അടിച്ച് തേപ്പെല്ലാം തേപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പ്രൈമറൊക്കെ അടിച്ച് സെറ്റപ്പാക്കിയിട്ട് ഇത് ഇനാമൽ പെയിൻ്റാണ് ഇതിനായിട്ട് ഇതിൻ്റെ പുറമെ അടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെല്ലാമേരീസ് കോൺവെൻ്റ് സ്കൂൾ തിരുവാണിയൂരിലേക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾക്ക് ഇതാണ് സ്കൂള്, ഇത് നമുക്ക് ആ സ്കൂളിൻ്റെ അകത്തുനിന്ന് കയറി കാണാം. ഇത് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഈ തലയൊക്കെ അതിനകത്തേക്ക് വെച്ച് റെഡിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്നത്. ഇത് കൂടാതെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു വരയൻപുലിനെയും കൂടെ കുടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് വരയൻപുലി. ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.